നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഫുട്ബോൾ കിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. മച്ചമാരെ, വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് പതിവ് പോലെ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ആദ്യത്തെ അപ്ഡേറ്റ് എന്തെന്ന് നോക്കുകയാണെങ്കിൽ എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് അവതാരകർക്കും സന്തോഷിക്കാൻ വകയുള്ള ഒരു ന്യൂസാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് ഡെവലപ്മെൻറ്റ് ലീഗ് തുടങ്ങുകയാണ് എല്ലാ ആരാധകർക്കും അറിയാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം എന്തായാലും ഡെവലപ്മെൻറ്റ് ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ വിജയം തന്നെയാണ്. രണ്ട് ഗോളുകൾക്കാണ് എതിരില്ലാതെ വിജയിച്ചിരിക്കുന്നത്. എന്തായാലും ഹൈദരാബാദ് എഫ് സിനെ തകർത്തെറിഞ്ഞാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചുണക്കുട്ടികൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും വിൻസി ബാരറ്റോട് ഒരു തകർപ്പൻ ഗോളും അതേപോലെ തന്നെ ഒരു ഓൺ ഗോളും കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ വെബ്സൈറ്റുകളിൽ നമുക്ക് ആ ഗോളുകൾ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഡെവലപ്മെൻറ്റ് ലീഗ് മത്സരത്തിലെ ക്യാപ്റ്റൻ സ്ഥാനത്ത് ആയുഷ് അധികാരി തന്നെയായിരുന്നു. എന്തായാലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് കൊണ്ട് തന്നെയായിരിക്കും ആയുഷ് അധികാരിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിലനിർത്തിയത്. അപ്പോൾ ഗൈസ്, എന്തായാലും ആരാധകരെ സംബന്ധിച്ചുള്ള ഒരു വമ്പൻ സന്തോഷ വാർത്ത തന്നെയാണ്. കാരണം ഹൈദരാബാദ് എഫ് സി ഫൈനലിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിക്കുകയായിരുന്നു. ഇനി വരാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരങ്ങളെല്ലാം ബ്ലാസ്റ്റേഴ്സ് വിജയിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുക. അപ്പോൾ ഗൈസ്, അടുത്തതായിട്ട് എടുത്ത് പറയാനുള്ളത് ISL-ലേക്ക് പുതിയൊരു സെനഗൽ സ്ട്രൈക്കർ വരാൻ പോകുന്നു. 34 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സെനഗൽ സ്ട്രൈക്കറിനെ എത്തിക്കാൻ പോകുന്ന ISL ക്ലബ് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ എന്തായാലും FC ഗോവ തന്നെയാണ് ഈ സെനഗലി സ്ട്രൈക്കറിനെ എത്തിക്കാൻ പോകുന്നത്. മികച്ച സ്റ്റാറ്റുള്ള ഒരു താരം കൂടെയാണ് ഈ സെനഗൽ സ്ട്രൈക്കറായ താരത്തിൻ്റെ പേര് നോക്കുകയാണെങ്കിൽ മകാത്തെ ഡിയോപ്പ് എന്ന് പറയുന്ന താരത്തിനെയാണ് FC ഗോവ ടീമിലെത്തിക്കാൻ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സൈനിങ് നടക്കുകയാണെങ്കിൽ FC ഗോവയിലേക്ക് ഒരു വെടിക്കെട്ട് ഗോളടിവീരനെ തന്നെ കിട്ടുമെന്ന് എടുത്തു പറയേണ്ടി മറ്റൊരു ന്യൂസാണ്. എന്തായാലും ഈ സൈനിങ് നടക്കാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. എന്തായാലും ISL ട്രാൻസ്ഫർ മാർക്കറ്റും അതേപോലെ മികച്ച ISL-നെ കുറിച്ചുള്ള വാർത്തകൾ വിടുന്ന മാധ്യമങ്ങളെല്ലാം ഇതിനെക്കുറിച്ച് പുറത്ത് റിപ്പോർട്ട് വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ താരത്തിനെ FC ഗോവ സൈനിങ് ചെയ്യിപ്പിക്കുമെന്ന് തന്നെയാണ് വരുന്ന അപ്ഡേറ്റ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഗായ്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.